ഹൈ ഗുഡ് മോർണിംഗ്. ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മറ്റൊരു സെഷനാണ്. സെക്യൂരിറ്റി അനാലിസിസ് എന്നുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫണ്ടമെന്റൽ അനാലിസിസ് എക്കണോമിക് ഇൻഡസ്ട്രിയൽ ആൻഡ് കമ്പനി അനാലിസിസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ടൂൾസ് ഓഫ് ഫണ്ടമെന്റൽ അനാലിസിസ്. ഫണ്ടമെന്റൽ അനാലിസിസിൻ്റെ ടൂൾസ് ഏതൊക്കെ എന്നുള്ളതാണ്. സോ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് റേഷ്യോ അനാലിസിസ് ആണ്. ഓക്കെ, റേഷ്യോ അനാലിസിസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് റേഷ്യോ എന്നുള്ളത്? അല്ലേ, ടു ഫിഗേഴ്സിൻ്റെ ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന അതിനാണ് നമ്മളെന്ത് പറയുന്നത്, റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റേഷ്യോ അനാലിസിസ് റെഫേഴ്സ് ടു ദി അനാലിസിസ് ഓഫ് വേരിയസ് പീസസ് ഓർ വേരിയസ് ഐറ്റംസ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഇൻ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഫൈനാൻഷ്യൽ ഐറ്റംസിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെ ആവാം? അല്ലേ, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെ അതിലുള്ള ഐറ്റംസിനെ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മളിവിടെ അനാലിസിസ് നടത്തുന്നു. ഓക്കെ, സോ ഏതൊക്കെ റേഷ്യോ ആണ് നമ്മൾ കവർ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ഏണിംഗ് പെർ ഷെയർ. ഏണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഷെയർ ഓഫ് എ കമ്പനീസ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഈച്ച് ഷെയർ ഓഫ് സ്റ്റോക്ക്. കമ്പനീൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലേ, ഓരോ ഷെയറിനും എത്രയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ഏണിംഗ് പെർ ഷെയർ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏണിംഗ് പെർ ഷെയർ, ഓക്കെ, ഓരോ ഷെയറിന് എത്രത്തോളം ഏണിങ്സ് കിട്ടും എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ ഇ പി എസ് ഈക്വൽ ടു നെറ്റ് ഏണിങ്സ് ഡിവൈഡഡ് ബൈ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റോക്ക്. ഓക്കെ, ആ ഒരു മൊത്തം ഏണിങ്സ് എത്രയുണ്ട്, നെറ്റ് ഏണിങ്സ് നമ്മൾ ടാക്സൊക്കെ കുറച്ചിട്ട് പ്രിഫറൻസ് ഷെയർസിൻ്റെ ഒക്കെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു ബാക്കിയുള്ളതിനെ ഡിവൈഡഡ് ബൈ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റോക്ക് അല്ലേ, എത്രയാണ് ഇക്വിറ്റി ഷെയർ ഉള്ളത് എന്നുള്ള ആ ഒരു നമ്പർ, ആ നമ്പറിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് ഏണിംഗ് പെർ ഷെയർ. ഓക്കെ, ബെറ്റർ ടു ബൈ കമ്പനി ഹാവിങ് ഹയർ ഇ പി എസ് അല്ലെ, ഏറ്റവും കൂടുതൽ ഇ പി എസ് ഉള്ള, ഹയർ ഇ പി എസ് ഉള്ള കമ്പനി ബൈ ചെയ്യലാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അല്ല, നമ്മൾ മറ്റുള്ള റേഷ്യോകളൊക്കെ നമ്മൾ പരിഗണിക്കണം. ഓക്കെ, സോ ഏണിംഗ് പെർ ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഷെയറിന് അല്ലേ, ഒരു ഷെയറിന് എത്ര ഏണിങ്സ് കിട്ടുമോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. നെക്സ്റ്റ്, പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ. പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ സിംപ്ലി വി ക്യാൻ സേ പി ഇ റേഷ്യോ. ഓക്കെ, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് എ കറൻറ്റ് സ്റ്റോക്ക് പ്രൈസ് ടു ദി കമ്പനീസ് ഏണിംഗ് പെർ ഷെയർ. എന്നാൽ കമ്പനി സ്റ്റോക്ക് കറൻറ്റ് സ്റ്റോക്ക് പ്രൈസും അതുപോലെ തന്നെ ഏണിംഗ് പെർ ഷെയറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദ റേഷ്യോ ഈസ് യൂസ്ഡ് ഫോർ വാല്യൂയിങ് കമ്പനീസ് ആൻഡ് ടു ഫൈൻഡ് ഔട്ട് വെതർ ദേ ആർ ഓവർ വാല്യൂഡ് ഓർ അണ്ടർ വാല്യൂഡ്. ആ ഒരു കമ്പനീൻ്റെ സ്റ്റോക്ക് അല്ലെ, കമ്പനി ഓവർ വാല്യൂ ആണോ അതോ അണ്ടർ വാല്യൂ ആണോ എന്നുള്ളതാണ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസ് ഏണിംഗ് റേഷ്യോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ലോ പി ഇ റേഷ്യോ ഇൻഡിക്കേറ്റ് അണ്ടർ വാല്യൂഡ് വിച്ച് ഈസ് ഗുഡ്. ഓക്കെ, ഏറ്റവും കുറവ് പി ഇ റേഷ്യോ ഉള്ള കമ്പനിയാണ്, സെക്യൂരിറ്റിയാണ് ഏറ്റവും നല്ലത് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ സിംപ്ലി നമുക്ക് അല്ലേ, ഏണിംഗ് പെർ ഷെയറിന് എത്ര ഇരട്ടിയാണ് അതിൻ്റെ കറൻറ്റ് സ്റ്റോക്ക് പ്രൈസ് എന്നുള്ളതാണ് ഈ ഒരു പി ഇ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലേ, കമ്പനീൻ്റെ ഏണിംഗ് പെർ അല്ലേ ഷെയർ ആ ഒരു ഇ പി എസിൻ്റെ എത്ര ഇരട്ടിയാണ് അതിൻ്റെ കറൻറ്റ് സ്റ്റോക്ക് പ്രൈസ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഒന്നും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രൂപ ഏണിങ്സിന് വേണ്ടിയിട്ട്, ഓക്കെ, ഒരു രൂപ ഏണിങ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റർ എത്ര രൂപ മുടക്കണം, അതാണ് ഈ ഒരു ഏണിംഗ് പെർ ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ പ്രൈസ് ഏണിംഗ് റേഷ്യോ ഈക്വൽ ടു സ്റ്റോക്ക് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏണിംഗ് പെർ ഷെയർ. ഓക്കെ, സ്റ്റോക്ക് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏണിംഗ് പെർ ഷെയർ. സോ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. ഓക്കെ, രണ്ട് കമ്പനികളാണ് എയും ബിയും. ഒന്ന് മാർക്കറ്റ് പ്രൈസ് 100 rupees, ഏണിംഗ് പെർ ഷെയർ 10 ആണ്. സോ പി റേഷ്യോ നമുക്ക് 10 കിട്ടിയിട്ടുണ്ട്. സെൻ കമ്പനി ബി മാർക്കറ്റ് പ്രൈസ് 200 rupees, ഏണിംഗ് പെർ ഷെയർ 10 തന്നെയാണ്, പി റേഷ്യോ നമുക്ക് 20 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ
നമുക്ക് ഒരു രൂപ കിട്ടണം എന്നുണ്ടെങ്കിൽ കമ്പനി എയിൽ നമ്മൾ 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, കമ്പനി ബിയിൽ നമ്മൾ 20 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു രൂപ നമുക്ക് റിട്ടേൺ കിട്ടണം എന്നുണ്ടെങ്കിൽ കമ്പനി എയിൽ 10 രൂപയും കമ്പനി ബിയിൽ നമ്മൾ 20 രൂപയും ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏത് കമ്പനിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക? അല്ലേ, കുറഞ്ഞ അല്ലേ കുറഞ്ഞ എമൗണ്ടുള്ള കമ്പനിയിലല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക? കാരണം നമ്മൾ 10 രൂപ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 1 രൂപ കിട്ടും. അപ്പുറത്തോ 20 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ 1 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ. സോ പ്രൈസ് ഏണിംഗ് റേഷ്യോ കുറവുള്ള കമ്പനിയാണ് ബെറ്റർ. ഓക്കെ, ദിസ് മീൻസ് എവറി 1 റുപ്പീസ് പ്രോഫിറ്റ് ജനറേറ്റഡ് ബൈ എ ലിമിറ്റഡ് മാർക്കറ്റ് പാർട്ടിസിപ്പൻ്റ് ആർ വില്ലിംഗ് ടു പേ റുപ്പീസ് 10 ടു അക്വയർ ഷെയർ. അല്ലേ, അവർ എ കമ്പനീൻ്റെ 1 രൂപ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ 10 രൂപ മാർക്കറ്റ് അല്ലേ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങണം. മാർക്കറ്റ് പ്രൈസ് 10 രൂപ കൊടുത്തിട്ട് നമ്മൾ വാങ്ങണം എന്നാണ് ഇവിടെ പറയുന്നത്, നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, 1 രൂപ ഏർണിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഇതുമാത്രം ഒരു ക്രൈറ്റീരിയ ആക്കി നമ്മൾ പരിഗണിക്കാൻ പാടില്ല. ഓക്കെ, ഇത് മാത്രം ഒരു ക്രൈറ്റീരിയ ആക്കി നമ്മൾ പാടില്ല. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ലിമിറ്റേഷൻസ് ഇവിടെ പറയുന്നുണ്ട്, ക്വാളിറ്റി ഓഫ് ഏണിങ്സ് അല്ലേ, നമുക്കാർ ഏണിങ്സ് അവർ ഇ പി എസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യൂലേ, അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏണിങ്സ് അല്ലേ, ആ ഏണിങ്സ് ഓരോ കമ്പനികളും അവർ ഫോളോ ചെയ്യുന്ന അക്കൗണ്ട് മെത്തേഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കാര്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കും. ഓക്കെ, അപ്പോൾ അത് വിചാരിച്ചിട്ട് പി യു പി റേഷ്യോ ശരിയാവണം എന്നില്ല, പല കമ്പനികളും പല അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെയാണ് ഫോളോ ചെയ്യുക. സോ അതിൻ്റെ ബേസിൽ ഇത് നല്ലൊരു ക്രൈറ്റീരിയ ആവണം എന്നില്ല. ദെൻ സെക്കൻഡ്, ലോ പ്രെഡിക്റ്റിബിലിറ്റി ആണ് അല്ലേ, നമുക്ക് ചിലപ്പോൾ പ്രെഡിക്ഷൻ മാറാൻ പറ്റും. നമ്മൾ പാസ്റ്റിൻ്റെ ഒക്കെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പി റേഷ്യോ ഒക്കെ നോക്കുന്നത്, ലേണിംഗ് പെർ ഷെയർ കഴിഞ്ഞ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടാ. സോ ഫ്യൂച്ചറിൽ ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല, എൻവയോൺമെൻറ്റിൽ മൊത്തത്തിൽ നമ്മൾ ബിസിനസ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. ദെൻ നോട്ട് അപ്ലിക്കബിൾ ഫോർ ന്യൂ കമ്പനി, പുതിയ കമ്പനികളെ കേസിലൊന്നും ഇത് അപ്ലിക്കബിൾ അല്ല, കാരണം നമുക്ക് പാസ്റ്റ് ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല. അത് വിചാരിച്ച് ഭാവിയിൽ അവർ ഗ്രോ ചെയ്യുമോ അല്ലേ ചെയ്യൂല എന്നൊന്നും ഇല്ലല്ലോ. സോ അപ്പോൾ ഇത് ഒരു ക്രൈറ്റീരിയ അല്ല. ദെൻ ദീസ് ബേസ്ഡ് ഓൺ പാസ്റ്റ്, നമ്മൾ പാസ്റ്റ് ഇൻഫർമേഷൻസ് മാത്രം പരിഗണിച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, സോ ഫ്യൂച്ചറിൽ അങ്ങനെ ആവണം എന്നില്ല, പാസ്റ്റിൽ അല്ലേ കഴിഞ്ഞ വർഷം നഷ്ടമുള്ള കമ്പനി ചിലപ്പം ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്തേക്കാം, നേരെ ഓപ്പോസിറ്റും ഉണ്ടായേക്കാം. സോ ദീസ് നോട്ട് എ ഗുഡ് ക്രൈറ്റീരിയ ഓക്കെ ഫോർ സെലക്ഷൻ, ഇതും നമുക്ക് പരിഗണിക്കാം. ഓക്കെ, ഇനി ഡിവിഡൻ പേ ഔട്ട് റേഷ്യോ, എന്താണ് ഡിവിഡൻ പേ ഔട്ട് റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മെഷർ വാട്ട് കമ്പനീസ് പേ ഔട്ട് ടു ഇൻവെസ്റ്റർ ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻറ്റ്. ഓക്കെ, ഡിവിഡൻ്റ് ആയിട്ട് ഡിവിഡൻറ്റ് എന്നുള്ള ഫോമിൽ എത്രയാണ് ഇൻവെസ്റ്റർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ. അതിൻ്റെ ഇക്വേഷൻ ഡിവിഡൻ പേ ഔട്ട് റേഷ്യോ ഈക്വൽ ടു ഡിവിഡൻ പെർ ഷെയർ അല്ലെ, ഒരു ഷെയർ മേൽ എത്ര ഡിവിഡൻ്റ് ഉണ്ട് ഡിവൈഡഡ് ബൈ ഏണിംഗ് പെർ ഷെയർ. ഓക്കെ, ഈ ഒരു ഇക്വേഷനാണ്, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.